ചെയ്യുന്നുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ബ്രോ ഡിലീറ്റ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്താൽ പ്രൈവറ്റ് ആക്കുക ചെയ്യുന്നുണ്ട്. ഇതിൽ എന്താണ് ഈ ഒരു റീസൺ, ഇതിന് പിന്നിലുള്ള റീസൺ എന്താണ്? ആക്ച്വലി ഒരു ഭയമാണോ, പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെ ഉള്ള ഒരു ഭയമാണോ, അതോ പിന്നെ ഇനി മുന്നോട്ട് റിവ്യൂ ഇടണം എന്നുള്ള ഒരു ചിന്തയാണോ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യം? ഈ ഭയവും അതുപോലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് ആളുകൾ കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ ഒരു ഒരു വീഡിയോ പബ്ലിക് ആക്കുന്നത്. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായി എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കുന്നത് ഈ പറയുന്ന ഭയത്തിൻ്റെ എലമെൻ്റ് കൊണ്ടാണ്. വീഡിയോ റിമൂവ് ആക്കുന്നതിലെ കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു കോംപ്രമൈസ് നടക്കുമല്ലോ, അതായത് രണ്ട് ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഡാമേജുകൾ പരിഹരിക്കുക, അതിന് സമാധാനത്തിൽ ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ തൽക്കാലം ഒരു ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അല്ലാണ്ട് വീഡിയോ ഇപ്പോൾ പ്രൈവറ്റ് ആക്കിയിരിക്കുന്നത് അതൊരു പേടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി. ഇപ്പോൾ അവസാനത്തെ കേസിൽ അതൊരു ജെനുവിൻ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പ്രൈവറ്റ് ആക്കിയത്. ഈ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ റിവ്യൂ അശ്വിൻ കോക്ക് ചെയ്തിട്ടില്ല, ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ മൂലമാണ്, അതോ അവരുടെ ഭാഗത്ത് നിന്ന് മോണിറ്ററി എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയിട്ടാണ് അവർ ഇത് ചെയ്യാതിരുന്നത് എന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. പക്ഷേ കോക്ക് കൊണ്ടൽ എല്ലാ പടവും റിവ്യൂ ചെയ്യുന്ന ആളാണ്, മെയിൻ പടങ്ങളെല്ലാം കോക്ക് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. കൊണ്ടൽ പടം എന്തായാലും കോക്കിന്റെ റിവ്യൂ ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട്, ഇന്നും കൂടെ നോക്കി വന്നിട്ടില്ല. പിന്നെ ഈ കഥ ഇന്ന് വരെ അതും വന്നിട്ടില്ല. ഞാൻ അറിയുന്ന അശ്വിൻ കോക്ക് പൈസ വാങ്ങിച്ച് മോണിറ്ററി ബെനിഫിറ്റിന്റെ പേരിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഐ മീൻ നമ്മൾ സംസാരിച്ചിട്ടുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ട് പുള്ളി അങ്ങനെ ചെയ്യേണ്ടത് യാതൊരു കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും സിനിമകൾ ഗ്യാപ്പ് വന്നല്ലോ, അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നതോ ഗ്യാപ്പ് വന്നതോ ആയിരിക്കും, അത് പുള്ളി പറയുന്നതാണ് അതിലെ കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നു. ഞാൻ അതിനെ വിലയിരുത്താൻ പാടില്ലല്ലോ. പക്ഷെ ഞാൻ അറിയുന്ന അശ്വിൻ കോക്ക് അങ്ങനെ ഒരു ഒരു മോണിറ്ററി ബെനിഫിറ്റ് നോക്കി വെയിറ്റ് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല പടങ്ങൾ മാത്രമേ റിവ്യൂ ചെയ്യുന്നുള്ളൂ, അത് അത് പുള്ളി തന്നെയാണ് അത് പറയേണ്ടത്. ഇല്ല. ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേരുടെ കമന്റ്സിലൊക്കെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇതുവരെ എങ്ങനെയായിരുന്നോ ഞാൻ ചാനൽ റൺ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയായിരിക്കും ചാനൽ ഇനി മുന്നോട്ട് പോവുക, അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ജാതീയപരമായിട്ട് ഒരു വേർഡ് ഉപയോഗിച്ച് ഈ പ്രൊഡ്യൂസർ അതെ വിളിച്ചിട്ടുണ്ട്, അതിനെതിരെ എന്തെങ്കിലും നിയമം നിർമ്മിക്കാൻ പോകുമോ? നിലവിൽ കൂടുതൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ഒന്ന്, ഇതിനു മുൻപ് സമാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റിയ ഒരാൾ അയാളത് മനസ്സിലാക്കുക, തിരിച്ചറിയുക, ഇനി ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഭീഷണിയിലും നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഒരു സ്റ്റെപ്പ് അതാണ്, അത് തന്നെയാണ് ഈ കാര്യത്തിലും എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഒരു ജെനുവിൻ തെറ്റിദ്ധാരണയാണെന്നും അല്ലാതെ മനഃപൂർവ്വമായിട്ട് വിളിച്ച്, അതായത് എന്നെ ടാർഗറ്റ് ചെയ്ത് വിളിച്ച് അങ്ങനെ ഒരു സംഭവം അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അതിന് ലീഗലി മൂവ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു പർപ്പസ്ലി ഇത് ചെയ്ത ഒരു കോൾ കോൾ വരുന്നതും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം ഒരു ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. അതിപ്പം പർപ്പസ്ലി ചെയ്തതാണോ എന്നൊരു അല്ല, അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് കോളാണ് ഇദ്ദേഹത്തിൻ്റെ കോൾ എനിക്ക് വരുന്നത്. വാട്സപ്പ് കോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഫോൺ കോൾസ് കുറേ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 6 കോളൊക്കെ ആയപ്പോൾ ഞാൻ താഴെ ട്യൂബ്ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ഈ കോൾ വരുന്നത്. അപ്പോൾ 6 കോൾ അടുപ്പിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ റിലേറ്റഡ് എന്തോ ആണ്, റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം വിളിക്കുന്നതാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് എൻ്റെ റൂമിൽ ക്യാമറയും ലൈറ്റും ഒക്കെ ഫുൾ സെറ്റാണ്. ലൈറ്റ് ഓൺ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒറ്റ പ്രോസസ്സ് എനിക്ക് അവിടെ ഉള്ളൂ. നിങ്ങളും ക്യാമറയായിട്ട് നടക്കുന്നതാണ്, ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന അതേ രീതിയിൽ പോയിരുന്നു, മൈക്കിനടുത്ത് സ്പീക്കർ ഫോണിലിട്ടിട്ട്. അതൊരു വാട്സപ്പ് കോളാണ്, ഒരു ഒരു അല്ലാതെ ഡയറക്റ്റ് വന്ന കോളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കോൾ റെക്കോർഡിംഗ് ആയിരിക്കും കേൾക്കുക, ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഇത് വാട്സപ്പ് കോൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിരുന്നു റെക്കോർഡ് ചെയ്യുന്നതാണ്. ഒരു 6 അതിലധികമോ തവണ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട് അതിന് മുമ്പ്. പിന്നെ വിളിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വിളിച്ചു. അതുപോലെ തന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വേറെ കുറേ ആളുകൾ വിളിച്ചു. അപ്പോൾ അവരുടെ ഒക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അതിനകത്ത് കിടപ്പുണ്ട്. അത് ഞാനും നോക്കിയപ്പോൾ ശരിയാണ്, അവർ പറയുന്ന ന്യായങ്ങളും വാദങ്ങളൊക്കെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പം ഈ ഒരു പ്രൊഡ്യൂസറുടെ പടം ഇനി ഇൻ ഫ്യൂച്ചർ വരുവാണെങ്കിൽ ഇനി അതിനെ റിവ്യൂ ചെയ്യുമോ? ആ തീർച്ചയായിട്ടും, സിനിമകൾ വരികയാണെങ്കിൽ എന്താ, ഞാൻ ഈ ഇതേ പ്രൊഡ്യൂസറിൻ്റെ ഇതിന് മുൻപും സിനിമകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ വളരെ നെഗറ്റീവായി പറഞ്ഞ സിനിമകളുമുണ്ട്, പക്ഷെ അന്നൊന്നും വിളിക്കാത്ത ആളാണ് ഇപ്പോൾ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതിലൊരു തെറ്റിദ്ധാരണയുടെ എലമെൻ്റ് എവിടെ ഉണ്ടെന്ന് തോന്നിയത്, അതിൽ ഞാൻ കൺവിൻസ്ഡ് ആയത്. അതുകൊണ്ട് ഇനി ഇല്ല, നേരിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കൽ, എനിക്ക് പൊതുവേ സിനിമാക്കാരുമായിട്ട് അധികം
ഒരു 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 സൗഹൃദം വേണമെന്ന് ആഗ്രഹമില്ലാത്ത എന്റെ അല്ലല്ലോ, അത് അതെ. ഇനി അവര് നേരിട്ട് കാണാൻ അവര് തയ്യാറാണെങ്കിൽ എനിക്ക് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിൽ കൺവിൻസ്ഡ് ആണ്. ഐ മീൻ, എനിക്കിപ്പോ നേരിട്ട് കണ്ടിരുന്ന് സംസാരിച്ച് ചായ കുടിച്ച് ഷേക്കാൻ്റെ അടുത്ത് പിരിയാന്നുള്ളതിനപ്പുറത്ത് ഞാൻ കൺവിൻസ്ഡ് ആണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ. ഇനി അതല്ലാതെ മുന്നോട്ട് പോകണം എന്ന് അവർക്ക് തോന്നി, അത് അവരുടെ അല്ല. നമുക്കിപ്പം കിക്കിന്റെ ഭാഗമായിട്ടും ഭാരവാഹികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയമപരമായി നമ്മൾ ഉപദേശിക്കുന്ന കുറെ ആളുകളുണ്ട്. പല സംഘടനകളിലും ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പൊ കിക്കിന്റെ ഭാഗത്തു നിന്നും എനിക്ക് അതേപോലെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളിത് കേസായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളൊപ്പം സംഘടനകളുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ കളക്റ്റീവായിട്ട് ഒരുപാട് റിവ്യൂവേഴ്സിന് ഇങ്ങനെ ഭീഷണി കോള് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട്. ഇപ്പം റിവ്യൂവേഴ്സിനെന്ന് പറഞ്ഞിട്ടൊരു സംഘടനയൊന്നുമില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സംഘടനയാണിത്. ഈ സംഘടനയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ്. ഓരോ വട്ടവും നമ്മൾ എവിടെ പോകണമെങ്കിലും ഏത് ഉദ്യോഗസ്ഥരെ കാണാനാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇനി ഭാവിയിൽ വരാനാണെങ്കിലും അത് നേരിടേണ്ട പോലെ നേരിടും. മലയാളം ഫിലിം ഇൻഡസ്ട്രി മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്, റിവ്യൂ പറഞ്ഞാൽ ഭീഷണി. തമിഴ് ഇൻഡസ്ട്രി ഒന്നും ആ ഒരു സംഭവം കണ്ടിട്ടില്ല. ഒരു ഇടക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു, അതെ, ഒരിടക്കാലത്ത് ഈ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരത് മനസ്സിലാക്കി വന്നു. അൾട്ടിമേറ്റ്ലി സിനിമ നന്നാവാതെ റിവ്യൂവേഴ്സിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല എന്ന് അവിടെയുള്ള ഫിലിം മേക്കേഴ്സ് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പം തമിഴ് സിനിമ ഇവിടെ വരുന്ന സമയത്താണെങ്കിലും നമ്മളും കീറി മുറിക്കാറുണ്ട്, അതുപോലെ പുകഴ്ത്തി പറയാറുമുണ്ട്. അപ്പം അൾട്ടിമേറ്റ്ലി സിനിമ നന്നായാലേ സിനിമ ഹിറ്റാവുന്നു ഫ്ലോപ്പാവുന്ന ഒക്കെ ഉള്ളൂ, അതായത് റിവ്യൂവർ കാരണം ഒരു സിനിമ പരാജയപ്പെടാനൊന്നും പോകുന്നില്ല. അത് അവർ മനസ്സിലാക്കി, ഇവിടെ മനസ്സിലാക്കുമായിരിക്കും. 2-3 ബാക്ക് മുന്നേ ലൈവ് എല്ലാവരും കൂടി ഒരു ക്യാമ്പയിന് ഒരു ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവില് പല രീതിയിലുള്ള ചർച്ച ആവശ്യങ്ങൾ സിനിമയെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അടിയിൽ വന്ന കമന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളാണോ സിനിമ ഭരിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. അപ്പൊ അതിനോടൊക്കെ എന്താ പറയുക, അങ്ങനൊന്നും ഇല്ലടോ. അത് നമ്മള് കുറച്ച് സൗഹൃദമായിട്ട് നമ്മള് ഫ്രണ്ട്സ് ഐ മീൻ നമുക്ക് സംസാരിക്കുമ്പോൾ, ഇപ്പം റീലോഡ് മീഡിയയുടെ അടുത്ത് അബിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഞാൻ കാണാതെ നടക്കുന്ന പാരാവാരം പോലുള്ള സിനിമകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ അശ്വത് ഗോപിനോട് സംസാരിക്കുമ്പോൾ ഒരു പാറ്റേണുള്ള സിനിമകൾ കിട്ടും. തിരുവനന്തപുരം തന്നെ ഒരു റിവ്യൂവർ ഉണ്ട്, പിന്നെ ഇൻഷോട്ട് മല്ലോ ഉണ്ട്. കുറെ ആൾക്കാർ നമ്മൾ ഈ ബാക്കിയുള്ള റിവ്യൂസിനോടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവർ കാണുന്ന സിനിമകൾ അവർ സിനിമയെ എങ്ങനെ മനസ്സിലാക്കുന്നത് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ്റെ അപ്പുറത്തേക്ക് അവിടെ ഭരിക്കാനോ അല്ലെങ്കിൽ സിനിമയെ തകർക്കാനോ അത് ആരും വിചാരിച്ചാൽ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ഒരു റിവ്യൂവറും വിചാരിച്ചാൽ ഒരു സിനിമയെ നശിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ബ്ലൂ സട്ടേമാരെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട്, പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട്. അത് സിനിമയുടെ വിജയത്തിന് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നില്ല, കളക്ഷനെ ബാധിക്കുന്ന ഒരു സാധനം അല്ല റിവ്യൂ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇതുവരെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരിക്കും, വളരെ ജെന്യൂൻ ആയിരിക്കും. നമുക്ക് ഒന്നും മറക്കാനോ ആരെയും പേടിക്കാനോ ഒന്നും ഇല്ലാന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ വിളിയൊക്കെ വരുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആ പേടി വരുമ്പോൾ നമ്മളത് പബ്ലിഷാക്കും. പബ്ലിഷാക്കുമ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞു എന്നാകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ ഓരോ ഷോപ്പിലൊക്കെ പോകുമ്പോഴും കുറേ ആൾക്കാരെന്നോട് പറയാറുണ്ട്, ഞാൻ ഈ പ്രശ്നമൊക്കെ കണ്ടു, നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്. തിയേറ്ററിൽ പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, സപ്പോർട്ടുണ്ട്. അത് മതി. അപ്പം എനിക്ക് ഇനിയും ധൈര്യമായിട്ടിരിക്കാമല്ലോ, എനിക്ക് ആരെയും പേടിക്കാനില്ലല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ.